നമസ്കാരം, ഫോർ ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. സർവേകളും റിപ്പോർട്ടുകളും ഒറ്റ വാക്കിൽ പറയുന്നു, നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകില്ല എന്ന്. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പിന്തുണ കുറയുകയാണ് മോദിക്ക്. 400 സീറ്റ് എന്തായാലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയത്. എന്നാൽ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും നടക്കില്ല എന്ന് ഇതിനോടകം തന്നെ മോദിക്ക് മനസ്സിലായിട്ടുണ്ട്. പരാജയ ഭീതി മോദിക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിച്ച് വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ രാജ്യത്ത് അഴിച്ചുവിടുന്നതും. എന്നാൽ ഇതും മോദിക്ക് വിനയാവുകയാണ്. കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ മോദി സർക്കാർ തകർന്നടിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേവല ഭൂരിപക്ഷം നേടില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് പ്രൊഫസറും സെഫോളജിസ്റ്റുമായ ഡോക്ടർ സഞ്ജയ് കുമാർ. 400 സീറ്റ് എന്ന BJPയുടെ അവകാശവാദം അവസാനിച്ചു. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 272 സീറ്റിനേക്കാൾ കുറവ് സീറ്റുകളാവും BJPക്ക് ലഭിക്കുകയെന്നും സഞ്ജയ് കുമാർ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു. രാമക്ഷേത്രം അടക്കം BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ വിഷയങ്ങളിൽ വോട്ടർമാർക്കൊത്തില്ലെന്നും തൊഴിലില്ലായ്മ അടക്കമുള്ള കാര്യങ്ങളാണ് പോളിംഗിനെ സ്വാധീനിക്കുന്നതെന്നുമാണ് സഞ്ജയ് കുമാറിന്റെ നിരീക്ഷണം. അതേസമയം June 4 മോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താകുമെന്നും ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. പുറത്തു പോകുന്ന പ്രധാനമന്ത്രി എന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ മോദിയെ വിശേഷിപ്പിക്കുന്നത്. ഇത്തവണ BJPക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാവുക എന്നാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രതീക്ഷ. മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്, കർണാടക, രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിൽ BJPക്ക് വലിയ സീറ്റ് നഷ്ടമുണ്ടാവും. ഡൽഹി, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, അസം സംസ്ഥാനങ്ങളിൽ നില മെച്ചപ്പെടുത്താനാവുമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. വലിയൊരു തോൽവി തന്നെ ഇത്തവണ BJP രുചിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നതും. കേവല ഭൂരിപക്ഷം പോലും നേടാതെ മോദി അധികാരത്തിൽ നിന്ന് താഴെയിറങ്ങുമെന്നും ഇവർ വിലയിരുത്തുന്നു. മോദിക്ക് ഇനിയൊരു വിജയം സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കുമെന്ന് തന്നെ പറയാം.